ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയായി നമുക്ക് കൂടി വരുവാൻ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗീയ പിതാവേ ഈ രാത്രിയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കർത്താവെ ഓൺലൈൻ ആയിട്ടും ജോയിൻ ചെയ്യുവാനായിട്ട് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സകലത്തിന്റെ മേലും അധികാരമുള്ള ഇന്നലെയും ഇന്നും എന്തെയേക്കും അനന്യനായ മാറ്റമില്ലാത്തവനായിട്ടുള്ള ദൈവമേ ഞങ്ങൾ തിരുഭുഖത്തേക്ക് നോക്കുന്നു തിരുസന്നിധിയിൽ അടച്ചു വരുന്നു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവെറില്ലാഗമായി തീർന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കി തീർത്ത് ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്നും പിതാവിൻ്റെ വലുത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് മധ്യസ്ഥ ചെയ്യുന്നതിനായിട്ട് നന്ദിയുടെ സ്തോത്രം ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും എല്ലാം ഞങ്ങൾ തിരുവുമ്പാകെ ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൃപക്കായിട്ട് യാചിക്കും രാത്രിയിൽ വചന പഠനത്തിന് ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങള് ഒരുമിച്ച് പഠിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹത്തിന് ആത്മീക വർധനയ്ക്ക് മുഖാന്തരമായി തരണമേ എന്ന് അപേക്ഷിക്കുന്നു അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കേൾവിക്കാരായ ഇതിൻ്റെ മക്കളെയും തർക്കരങ്ങളിൽ തരുന്നു ഞങ്ങളെല്ലാം രക്ത കോട്ടയ്ക്കുള്ളി മറയ്ക്കണം ക്രൂസിന്റെ മറവി നിർത്തണമേ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധി ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണം നടത്തണം കർത്താവ് ഏഴേയും ബലഹീനം പുഴുവുമായ അടിയനെയും കർത്താവ് തൃക്കരങ്ങളിൽ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു അവിടുന്ന് ശക്തീകരിച്ചാട്ട് അവിടുന്ന് മഹത്വപ്പെടുത്താട്ട് ആരെല്ലാം ഇപ്പോഴെല്ലാം ഈ വജനും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ജീവിതങ്ങളെ സ്വാധന ചെയ്യുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ ആമേൻ ജീവിതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പുസ്തകം എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ മൂന്നാമത്തെ അധ്യായമാണ് നാം ഒരുമിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് വാക്യങ്ങള് നാം ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ചും അഞ്ചാമത്തെ വാക്യം ആദ്യത്തെ നാല് വാക്യങ്ങളിൽ പറയുന്നതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കും ആ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ട് പിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ പൗലോസ് ഇപ്പോൾ റോമയിലേക്ക് ആരാഗ്രഹത്തിലായിരിക്കുന്നു ചില ദിവസങ്ങൾക്കപ്പുറം ആ തന്നെ വധശിക്ഷ തൻ്റെ വധശിക്ഷ നടപ്പാക്കും അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ജയിലിലായിരിക്കുമ്പോഴും ആ തീമത്യോസിനെ കുറിച്ച് വളരെ ഭാരമുള്ളവനായിട്ട് അപ്പോ സ്വല പൗലോസിനെ നാം ഇവിടെ കാണുന്നു തീമദ്യോസ് ഒരു ബലഹീന മനുഷ്യനാണ് ഭയമുള്ളവനാണ് എന്നാൽ വലിയൊരു സഭയുടെ ഉത്തരവാദിത്വം പ്രത്യേകിച്ചും എഫ് എയിലെ എഫ് എസ് ഹോസിലെ സഭയുടെ വലിയ ഉത്തരവാദിത്വം തീമത്തിയോസിനെ പരമേൽപ്പിച്ചിരിക്കുമ്പോൾ തീമത്തിയോസിന്റെ എതിരാളികൾ വളരെ ശക്തരാണ് അങ്ങനെയുള്ളവർ ആ സഭയിലേക്ക് കടന്നു വന്ന് തങ്ങളുടെ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കും എന്നുള്ള വലിയ ഒരു ചിന്താകുലം പൗലോസിനെ അലട്ടുന്നുണ്ട് ആ അതുകൊണ്ട് പൗലോസ് തീമത്തിയോസിനെ ഈ കത്ത് എഴുതുകയാണ് എഴുതുമ്പോൾ അന്ത്യകാലത്തെ മനുഷ്യരുടെ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചും ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് അന്ത്യകാലത്ത് അവരുടെ ഇടയിൽ കടന്നു വരുന്നതായിട്ടുള്ള ആ സുവിശേഷകരായിട്ട് ദൈവം പ്രസംഗികളായിട്ട് കടന്നു വരുന്ന ഉള്ള ആളുകളുടെ പ്രത്യേകത ഇവിടെയാണ് ഇത് പറയുന്നത് അവരെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് ആ ദൈവശക്തിയെ ത്യജിക്കുന്നവരും ആയിരിക്കും എന്ന് പറയും ഈ സ്വഭാവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ പതിനെട്ട് കൂട്ടം സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് അന്ത്യകാലത്ത് മനുഷ്യരെ വിൽ പി ലവേഴ്സ് ഓഫ് പ്ലഷർ വളരെ ഭോഗങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും എന്ന് പറയുകയാണ് എപ്പോഴും ദൈവസഭയ്ക്ക് ഭീഷണി നേരിടുന്നത് അല്ലെങ്കിൽ ദൈവസഭയെ നശിപ്പിക്കാനായിട്ട് സാത്താൻ ആളുകളെ എഴുന്നേൽപ്പിക്കുന്നത് പുറത്തു നിന്നുള്ള ശത്രുത ചിലരെയൊക്കെ കൊല്ലുവാനോ അല്ലെങ്കിൽ ചിലരെയൊക്കെ ഉപദ്രവിക്കുവാനോ അടിക്കുവാനോ മർദ്ദിക്കുവാനോ പീഡിപ്പിക്കുവാനോ ഒക്കെ കഴിഞ്ഞെന്ന് വരും എന്നാൽ അകത്തു നിന്ന് ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ചും ദൈവ വിരുദ്ധമായി പ്രസ്താവിക്കുന്നവർ അകത്തു നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് ആ സഭ ഏറ്റവും ദോഷമായിട്ട് ബാധിക്കും അങ്ങനെയുള്ള ഒരു ഭീഷണിയെ കുറിച്ചാണ് പൗലോസ് ഇവിടെ ചിന്താഭാരമുള്ളവനായിട്ട് തീരുന്നത് പൗലോസ തീമത്യോസിനെ ഓർമ്മിപ്പിക്കുന്നു ഇതിനു മുമ്പ് എഫ് എസോസിലെ സഭയിലെ മൂപ്പന്മാരെ ആ ചില വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ താൻ എരുസലേമിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നാളിന് മുമ്പ് എരുസലേമിൽ എത്തണമെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് എഫ് എസോസിൽ അടുക്കാതെ കപ്പൽ എഫോസിൽ അടുക്കാതെ ഓടുക ഓടണമെന്ന് നിശ്ചയിച്ചു അങ്ങനെ മിലേത്തോസിൽ എഫ് എസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ ആപ്പോസ്തുല പ്രവർത്തി ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതും മുപ്പതും വാക്യങ്ങളിൽ അപ്പോസ്സോ പൗലോസ് ആ ഇപ്രകാരം പറയുന്നു ഒപ്പൊസ്വല പ്രവർത്തി ഇരുപതിൻ്റെ ഇരുപത്തി ഒൻപതും മുപ്പതും ആ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് ഞാൻ പോയ ശേഷം നിന്ന് ചിലര് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും നിങ്ങളിൽ ഒരാളായിട്ട് അവരെ അഭിനയിക്കും അല്ലെങ്കിൽ അവർ കടന്നു വന്നിട്ട് അവരെങ്ങനെയുള്ള ഒരു ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൾ അപ്പോ ദൈവത്തിന്റെ സഭയെ ഒരു ആട്ടിൻകൂട്ടത്തോടാണ് ഇവിടെ പൗലോസ് പൗലോസവ ഉപിച്ചിരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ദൈവം നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനേയും സൂക്ഷിച്ചുകൊള്ളി അപ്പൊ ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്നായിക്കൾ കടക്കും ചെന്നായ്ക്കൾ എങ്ങനാ കടക്കുന്നത് കടിച്ചു കീറുവാൻ വരുന്ന ആ ചെന്നായിക്കൾ കൊടിയ ചെന്നായിക്കൾ എന്നാണ് പറയുന്നത് ആട്ടിൻകൂട്ടത്തെ ഓരോരുത്തരായിട്ട് തിന്നുകളയുന്ന ചെന്നായിക്കൾ അകത്തേക്ക് കടക്കും അപ്പോ പലപ്പോഴും ആടിന്റെ വേഷം ധരിച്ചായിരിക്കും ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായിക്കളായിട്ട് ഇതിന്റെ അകത്ത് കടക്കും ആടുകളെ തിന്നുകളയുവാൻ സഭയെ നശിപ്പിക്കുവാൻ പുറത്തുനിന്ന് ആളുകൾ എഴുന്നേൽക്കും എന്നാൽ അതുപോലെ തന്നെ അടുത്ത വാക്യം പറയുകയാണ് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായിട്ട് ആ മറ്റേത് ചെന്നായിക്കൾ വരുന്നത് പുറത്തു നിന്നാണ് ഇവിടെ പറയുന്നത് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാത്ത ആ സുവിശേഷത്തിന് വിരുദ്ധമായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് അപ്പോ സ്വനായ പറയുകയാണ് അറിയുള്ളവരെ സഭയിൽ പറഞ്ഞല്ലോ ചിലരെ അകത്തേക്ക് കടന്നുകൂടി ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കും ദൈവസഭയെ നശിപ്പിക്കും എന്നാൽ ആ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ദൈവസഭയിൽ നിന്ന് തന്നെ ചിലരെ എഴുന്നേൽക്കും അപ്പൊ ഭീഷണി എപ്പോഴും വരുന്നത് അകത്ത് നിന്ന് ഈ ദൈവസഭയാകുന്ന ഈ വള്ളത്തെ കളയുവാൻ തെറ്റിച്ച് കളയുവാൻ ആട്ടിൻകൂട്ടത്തെ തിന്നു കളയുവാൻ ആ അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ വലിച്ചു കളയുവാനായിട്ട് അനേകരെ കടന്നു വരും എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് പൗലോസ് നമ്മൾ നമ്മളിപ്പോ പഠിക്കുന്ന രണ്ട് ദീപത്യൂസ് നാലാം അധ്യായത്തിലും പൗലോസ് ഒടുവിലായിട്ട് ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജനത്തെ ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക എന്നൊക്കെ നാലിൻ്റെ രണ്ടിൽ പറഞ്ഞിട്ട് പറയുകയാണ് അവർ പത്യോപദേശം പൊറുക്കാതെ നോട്ട് പുട്ട് അപ്പ് വിത്ത് സൗണ്ട് ഡോക്ടറിൻസ് അവർ പഥ്യോപദേശം പൊറുക്കാതെ നല്ല ഉപദേശത്തെ സത്യ ഉപദേശത്തെ അവർ മാനിക്കാതെ അതിനെ കൈക്കൊള്ളാതെ എന്തു ചെയ്യും കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും കർണരസമാകുമാറ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് അറൗണ്ട് നമ്പർ ഓഫ് ടീച്ചേഴ്സ് വാണ്ട് ടു ഹിയർ അവരുടെ ചെവിക്ക് കേൾക്കുവാൻ ഇമ്പമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്ന ഇച്ചിങ് ഇയേഴ്സ് കേൾക്കാതെ ചില കാര്യങ്ങൾ കേൾക്കാഞ്ഞിട്ട് ചെവി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അവർ അപ്പൊ അവർക്ക് അത് കേട്ടെങ്കിലേ അവരുടെ ചെവിക്ക് ഒരു സുഖം വരത്തുള്ളു ഇമ്പം ഉണ്ടാകത്തുള്ളൂ എന്താണ് അവര് അവരുടെ ചെവിക്ക് ഇമ്പമുള്ളത് അവര് ഉപദേശത്തെ ഗ്രഹിക്കാതെ അതിനെ പൊറുക്കാതെ അതിനെ കൈക്കൊള്ളാതെ അവരുടെ ചെവിക്ക് ഇമ്പമുള്ളത് അവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടമായത് പറയുന്ന ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലം വരും മാത്രമല്ല പറയുന്നു സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം ഇത് ഇസ്രായേൽ മക്കൾക്കും സംഭവിച്ചു ഇസ്രായേൽ മക്കള് ബാബേൽ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ഇരമ്യാവൊക്കെ പ്രവചിക്കുമ്പോൾ ഇരമ്യാവിനെ പിടിച്ച് പൊട്ടക്കണറ്റിൽ ഇട്ട് കളഞ്ഞു ഇരമ്യാവിനെ അടിച്ചു ഇരമ്യാവിന് ദൈവം കൊടുത്ത അരുളപ്പാട് ചുരുളുകൾ എഴുതിയത് അത് കത്തിച്ചു കളഞ്ഞ രാജാക്കന്മാർ ഉണ്ട് അവര് തീ കാണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കത്തി കൊണ്ട് ചുരുള വലിച്ചു കീറി കീറിയിട്ട് നെരുപ്പോട്ടിലിട്ട് ചുട്ട് കളഞ്ഞ രാജാക്കന്മാർ എന്താണ് ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാതെ നിങ്ങൾ ബാബൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരത്തില്ല ബാബൽ രാജാവിനെ ദൈവം ഓടിച്ചു എന്നൊക്കെ കള്ളപ്രവചനം പ്രവചിക്കുന്ന പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് പ്രവചിപ്പിക്കുന്ന ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു ഇന്നും അതുപോലെയാണ് സംഭവിക്കുന്നത് ഒരു ന്യായവിധി ഉണ്ടെന്നോ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കണമെന്നോ ഉള്ള കാര്യങ്ങൾ ഉപദേശത്തെ ഗ്രഹിക്കാതെ എങ്ങനെ പണം സമ്പാദിക്കാം എങ്ങനെ കുറെ അനുഗ്രഹം പ്രാപിക്കാം വാലല്ല നിന്നെ തലയാക്കുമെന്ന് പറയുന്ന ഉപദേശങ്ങൾ മാത്രം അല്ലെങ്കിൽ വിടുതലിന്റെ ആ അഭിവൃദ്ധിയുടെ സുവിശേഷം കേൾക്കുവാൻ താല്പര്യമുള്ളവർ ആ അങ്ങനെയുള്ളവരെ പെരുക്കുന്ന കാലം വരും ദൈവിൽ ഗ്യാതർ അറൗണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കും ഇന്ന് നമുക്കറിയാം മനുഷ്യനെ സ്വന്ത ജീവിതത്തെ ശോധന ചെയ്യുവാനോ ബുദ്ധിമുട്ടുള്ളവാക്കുന്ന അല്ലെങ്കിൽ കുത്തുകൊള്ളുന്ന മനസ്സാക്ഷിക്ക് കുത്തുകൊള്ളുന്ന ദൈവവോചനം കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല തങ്ങളെ തന്നെ ശോധന ചെയ്യുവാനോ തങ്ങളുടെ പാപത്തെ ഓർമ്മപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല ഇന്ന് അനുഗ്രഹത്തെ കുറിച്ച് നീ ചെയ്യുന്നൊന്നും കുഴപ്പമില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ഇരിക്കുകയാണ് എന്ന് മാത്രം പറയുന്ന ആളുകളെ പെരുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പൗലോസ് അത് തന്നെയാ പറയുന്നത് ആ അവരോട് പറയുന്നു ആട്ടിൻകൂ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ നിന്നും വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ എഴുന്നേൽക്കും ഇതിന്റെ കാരണം എന്താണ് അവരെ കുറിച്ച് പറയുന്ന അവരുടെ പ്രത്യേകതകളിലൂടെ പറയുന്നതാണ് ദർ ലവേഴ്സ് ഓഫ് പ്ലഷർ അവര് സുഖങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് സുഖങ്ങളെ സ്നേഹിക്കുന്നവരാണ് രണ്ടാമത് പറയുന്നത് അവര് ഓഫ് ഗോഡ്ലിനെസ് അവർക്ക് ഭക്തിയുടെ വേഷമുള്ളവരാണ് അപ്പോ ഇപ്രകാരമുള്ള ദുരുപദേഷ്ടാക്കന്മാര് എന്ന് പറയുമ്പം അവര് സുഖഭോഗങ്ങൾ മാത്രം താല്പര്യപ്പെടുന്നവർ രണ്ട് അവര് ഭക്തിയുടെ വേഷം ധരിക്കും മൂന്ന് ഡിനൈ ദ പവർ ഓഫ് ഗോഡ് അവര് ദൈവശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും ദുരുപദേശക്കാർക്ക് ഈ മൂന്ന് പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവർക്ക് ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ആണ് താല്പര്യം ജനവും അതാണ് ഇഷ്ടപ്പെടുന്നത് സുഖഭോഗങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ആഡംബരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വലിയ മെഗാ ചർച്ചസും കൺവെൻഷനും ഒക്കെ നാം കാണുന്നുണ്ട് ആൾ കൂടുന്നത് ദോഷമാണെന്നല്ല പറയുന്നത് എന്നാൽ നമുക്കറിയാം അതിന്റെ പോക്കൊക്കെ കണ്ടാൽ എത്രമാത്രം ദോഷം ആരോപിച്ചു എന്തുകൊണ്ടാണ് എന്താണ് അവരെ നയിക്കുന്നത് സ്വാർത്ഥതയും സ്വസ്നേഹവും ഒക്കെ നയിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരാണ് അന്ത്യകാലത്തെ അധികം പ്രവാചകന്മാരും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും രണ്ട് അവര് ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിരിക്കും രണ്ട് ഗോരിഞ്ചർ പതിനൊന്നിന്റെ നാല് വായിച്ചാൽ രണ്ട് കോരിന്ദർ പതിനൊന്നിന്റെ നാല് വായിച്ചാൽ ഈ ഭക്തിയുടെ വേഷം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അവരെ ഭക്തി അഭിനയിക്കുന്നവരായിരിക്കും വേഷം മാത്രമേ ഉള്ളൂ ആകത്ത് ഭക്തി ഇല്ലാത്തവർ പുറത്താണ് ഈ മുമ്പേ പറഞ്ഞ പോലെ ആട്ടിൻതോലിഞ്ഞായ്ക്കൾ എന്ന് പറയുന്ന പോലെ ഭക്തിയുടെ ഉടുപ്പിടുന്നവരാണ് പക്ഷെ അകത്ത് യഥാർത്ഥമായ ഭക്തിയില്ല രണ്ടു കോരും തീർപ്പാനും നിന്റെ നാലിൽ പറയുന്നു പറയുന്നുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ മറ്റൊരേശുവിനെ പ്രസംഗിക്കോ നിങ്ങൾ കൈക്കൊള്ളാത്ത ആത്മാവെങ്കിലും വേറൊരു സുവിശേഷമെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ ആ നിങ്ങൾ അവരെയൊക്കെ സഹിക്കുന്നത് ആശ്ചര്യമാണെന്ന് കോരിന്തുനോട് പറയുകയാണ് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ യേശുവിനെ വേറൊരു രൂപത്തിൽ യേശുവിനെ എന്തുവാ അനുഗ്രഹവും വിടുതലും മാത്രം നൽകുന്നവനായിട്ട് നീതിയുള്ളന് ഏയാധിപതിയായി യേശുവിനെ പ്രസംഗിക്കാറ് പൗലോസ് എവിടെ പ്രസംഗിച്ചിട്ടുള്ളപ്പോഴും വരുവാനുള്ള ന്യായ്വിധിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും പൗലോസ് പ്രസംഗിക്കുന്നു പൗലോസ് അഗ്രിഭാവനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഫേലിക്സിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നീതി ഇന്ദ്രിയ ജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് പൗലോസ് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ നീതി എന്താണെന്ന് പറയുന്നു പിന്നെ ഇന്ദ്രിയ ജയം സെൽഫ് കൺട്രോൾ സ്വയനിയന്ത്രണം ജഡത്തിന്റെ മേൽ ലോകമോഹങ്ങളുടെ മേൽ സ്വയ നിയന്ത്രണം വേണമെന്ന് പറയുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള സത്യം നീതിയുള്ളനായ നായാധിപതിയായ കർത്താവ് ഈ ലോകത്തെ നീതിയിൽ വിധിക്കുമെന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ അത് സത്യസുവിശേഷമല്ല പ്രിയ ഉള്ളവർ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് കുറെ സാരോപദേശങ്ങളും കുറെ സൈക്കോളജിയും കുറെ മോട്ടിവേഷണൽ സ്പീച്ച് മനുഷ്യർക്ക് അല്ല കേൾക്കാൻ സുഖമുള്ളതും മാത്രം അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് ദൈവം വാലല്ല തലയാക്കും നന്മകൾ തരും നീ പത്ത് കൊടുത്താൽ നൂറ് തരുന്ന ദൈവം അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ ഞങ്ങൾ കൈക്കൊള്ളാത്ത മറ്റൊരാത്മാവിനെ മറ്റൊരു സുവിശേഷത്തെ പ്രസംഗിക്കുന്നവർ അവരെ കുറിച്ച് രണ്ടു കോർ ഇന്ത്യ പതിനൊന്നിന്റെ ഇപ്പൊ നാലാണ് നമ്മൾ വായിച്ചത് അപ്പൊ അതിന് നിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളില് പറയുന്നുണ്ട് ഈ നാട്യക്കാരെ കുറിച്ച് ഇങ്ങനെയുള്ളവർ കള്ളയപ്പൂ സ്തോലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോലന്മാരുടെ ആ അങ്ങനെ ചെയ്താൽ അത് ആശ്ചര്യമല്ല ഇവർ കള്ളയപ്പോസ്തോലന്മാർ കവട വേഷധാരികൾ ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവർ അവരിങ്ങനെ ചെയ്യുന്നത് ആശ്ചര്യമല്ല കാരണം സാത്താൻ താനും ദൈവ മക്കളുടെ ഇടയിൽ വരുന്നേങ്ങനാ വെളിച്ചതൂതന്റെ വേഷവും ധരിച്ചോണ്ട ദൈവദൂതന്റെ വേഷവും ധരിച്ചുകൊണ്ടാണ് സാത്താൻ ഈസ് എ ക്ലവർ ഇമിറ്റേറ്റർ ഏറ്റവും മിടുക്കനായ എന്തോ അഭിനയിക്കുന്നവൻ അനുകരിക്കുന്നവൻ സാത്താന ദൈവദൂതന്മാരെ അനുകരിച്ചുകൊണ്ട് സാത്താൻ കടന്നു പോകും ദൈവദൂതനെ പോലെ വരും ആ സാത്താനെ പിൻപറ്റുന്നവർ അവർ കള്ളയപ്പോലന്മാർ കപടവേഷക്കാർ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവർ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിരിക്കും കുറേ ഈ ഇക്കാലത്ത് ദൈവ ഇത് വിവേചിച്ചറിയേണ്ടതായിട്ടുണ്ട് ആരാണ് സത്യസുവിശേഷം പറയുന്നത് ഹൂ ആർ ദ ഫോൾസ് ടീച്ചേഴ്സ് ആൻഡ് ഹൂ ആർ ദ ജെന്യുവിൻ ട്രൂ ടീച്ചേഴ്സ് ഹൂ ആർ ദ ട്രൂ സ്പിരിച്വൽ ടീച്ചേഴ്സ് ആരാണ് യഥാർത്ഥമായി സത്യസുവിശേഷം പ്രസംഗിക്കുന്നത് ആരാണ് കള്ള ഉപദേശങ്ങളുമായിട്ട് കടന്നു വരുന്നത് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയണം ഭക്തിയുടെ വേഷം ധരിച്ച് രണ്ട് കല്ലലും ആയോ സ്തോത്രമോ പറഞ്ഞ് അല്ലെങ്കിൽ ചില മനുഷ്യരെ കയ്യിലെടുക്കുന്ന കുറെ വർത്താനങ്ങൾ പറഞ്ഞ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർ ദൈവജനത്തെ കവർന്നു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അവര് സ്വന്തം സുഖഭോഗങ്ങളിൽ താല്പര്യമുള്ളവരാണ് രണ്ട് അവർ വേഷം കെട്ടുന്നവരാണ് ദേ ഹാവ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വാക്യങ്ങളൊക്കെ പറയും പകൃതിയുടെ വേഷം ധരിക്കും അവര് അത്ഭുതങ്ങളും ചെയ്യുന്നവരായിരിക്കും ഇവിടെ പറയുന്ന മൂന്നാമത് പവർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും എന്താണ് പറയുന്നതിന്റെ അർത്ഥം ദൈവശക്തി ഇല്ലാതെ പൈശാചികമായ ശക്തിയിലും അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്കറിയാം ഇന്ന് അനേകരും താഴോട്ട് വരുമ്പോൾ അത് നമുക്ക് കാണാൻ കാണാനായിട്ട് കഴിയും അവർ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കാതെ സ്വന്ത ശക്തിയിലും ബുദ്ധിയിലും തങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടെ കൺസീറ്റഡ് ആയിട്ട് വലിയ അഹംഭാവികളായിട്ട് അവരെ തങ്ങളെ തന്നെ ദൈവശക്തിയെ ത്യജിക്കുന്നവരായി ദൈവകൃപയിൽ ആശ്രയിക്കാതെ സുവിശേഷം പറയുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ യഥാർത്ഥ സുവിശേഷം പറയാതെ ഇരിക്കുന്നവർ ദിന പവർ ഓഫ് ഗോഡ് നമുക്കറിയാം ദൈവത്തിന്റെ ശക്തി ഇല്ലാത്ത ഒരു ആത്മശക്തിയിൽ ആത്മവ്യാപാരമുള്ള ദൈവ വചന ശുശ്രൂഷയും ആത്മവ്യാപാരമുള്ള സഭാ ശുശ്രൂഷയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആത്മാവ് ആത്മാവിനെ വിവേചിച്ചറിയുന്നതാണ് ഇവിടെ അബുസലായഴുതുമ്പോൾ പറയുന്നു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ദൈവശക്തി ഇല്ലാതെ സുവിശേഷം പറയുവാൻ പറ്റത്തില്ല വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തി പൊരിന്തിരോട് പറയുമ്പോൾ പറയുന്നു ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് കോഷത്വവും വിശ്വസിക്കുന്നത് നമുക്കോ ദൈവ ശക്തിയുമാവുക സോ ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം ദൈവശക്തി യഥാർത്ഥമായി സുവിശേഷം വിശ്വസിക്കുന്നവനിൽ അത് പ്രസംഗിക്കുന്നവനിൽ വ്യാപരിക്കും ആ ദൈവശക്തിയെ ത്യജിച്ച് കളയുന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവർ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്നാണ് പൗലോസ് പറയുന്നത് റോമാലേഖനം എട്ടാമത്തെ അയത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ഉള്ളവൻ അല്ല അവനുള്ളവനല്ല സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡസ് നോട്ട് ബിലോങ് ടു ഹിം ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ആത്മാവ് അപ്പോ ദൈവവാചന ശുശ്രൂഷയും സഭയുടെ ശുശ്രൂഷയും ഒക്കെ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയിലാണ് പരിശുദ്ധാത്മ ശക്തിയിലാണ് ആത്മനിറവിന്റെ ശുശ്രൂഷയായിരിക്കണം അല്ലാതെ ചെയ്യുന്ന ശുശ്രൂഷകൾ അനേകമുണ്ട് അവർക്കും ചിലതൊക്കെ കാണിക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് പ്രത്യേകം തിരിച്ചറിയുവാനായിട്ട് കഴിയും അവർ സ്വയത്തെ സ്നേഹിക്കുന്നവരായിരിക്കും സെൽഫ് ബി ലവേഴ്സ് ഓഫ് മണി അവര് സ്വയത്തെ സ്നേഹിക്കുന്നവരായിരിക്കും അവരെ പണത്തെ സ്നേഹിക്കുന്നവരായിരിക്കും മൂന്നാമത് അവർ ബി ലവേഴ്സ് ഓഫ് പ്ലഷർ അവര് സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവരായി ഓലോ സപ്പോസ് സോലൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടോ എ സി മുറിയിൽ കിടന്നുകൊണ്ടോ ഒന്നും അല്ല സുവിശേഷം അറിയിച്ചു ഇന്ന് നമുക്കറിയാം താമസ സൗകര്യം ശരിയല്ലെങ്കിൽ കൊടുക്കുന്ന പ്രതിഫലം കുറഞ്ഞു പോയാൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കിയത് ശരിയായില്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ തെറ്റു വന്നു പോയെങ്കിൽ കുറവ് വന്നു പോയെങ്കിൽ ഒക്കെ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്ന പ്രസംഗരെ ശുശ്രൂഷകരെയൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയും പൗലോസിന്റെ കാലം അങ്ങനെ ആയിരുന്നു കാലം അങ്ങനെ അല്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കും പക്ഷേ സ്വയത്തെ സ്നേഹിക്കുന്നവർ പണത്തെ സ്നേഹിക്കുന്നവർ സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവർ അവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അവർക്ക് ഭക്തിയുടെ വേഷം ഉണ്ടായിരിക്കും അവർ സ്റ്റേജേ കയറിയാൽ വലിയ 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 പോംപ് എല്ലാം വലിയ ആർപ്പാടവും വലിയ കാര്യങ്ങളും ഒക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു അവരെ തന്നെ അവരെ ദിവ്യന്മാരായി അവതരിപ്പിക്കും അങ്ങനെയുള്ളവരെ ഇന്ന് അത് പൊറുക്കാതെ മനുഷ്യൻ എന്താണ് മനുഷ്യന്റെ കുഴപ്പം കൂടാണിത് കാരണം മനുഷ്യൻ അങ്ങനെയുള്ളവരെ കേൾക്കാനും കാണാനും ഒക്കെയാണ് താല്പര്യപ്പെടുന്നത് അവർക്ക് ചെവി കിംബമായുള്ളത് പറയുന്നവരെ അനുഗ്രഹത്തിൻ്റെ തൂത് മാത്രം പറയുന്നവരെ അവരെ കുറെ മുഖസ്തുതി പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നവരെ അങ്ങനെയുള്ളവരെയാണ് ഇന്ന് മനുഷ്യർക്ക് ഇഷ്ടം അതാണ് നാലാം അധ്യായത്തിൽ പറയുന്നത് അവർ കർണ്ണരസമാകുമാറ് അവരുടെ ചെവിക്ക് ഇമ്പമായുള്ളത് കേൾക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ അങ്ങനെ പറയുന്നവരെ അവർ വിളിച്ചുകൂട്ടും അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലം വരും എന്ന് അപ്പോസ് അല്ലെ പൗലോസ് ധീമത്യോസിനോട് പറയുകയാണ് അപ്പം അങ്ങനെയുള്ളവരെ കടന്നു വരുമ്പം ഈ പാവൻ ധീമത്യോസ് ധീമത്യോസ് സ്വതവേ ഇച്ചിരി ഭയമുള്ളവനാണ് ധീമത്യോസ് അങ്ങ് ഒതുങ്ങിപ്പോകും ദൈവസഭ നശിച്ചു പോകും അതുകൊണ്ട് തീമദ്യോഗസ്ഥനെ ഇതോർപ്പിക്കുകയാണ് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് അവരെ നീ വളരെ സൂക്ഷിക്കണം അങ്ങനെയുള്ള ഒരു ഭക്തിയുടെ വേഷം ധരിച്ച് ഒക്കെ കടന്നു വരും അവരാട്ടിൻകൂട്ടത്തെ കടിച്ചു കീറുന്ന കൊടിയ ചെന്നായിക്കളാണ് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ നിന്നും തന്നെ അതേ സഭയിൽ നിന്ന് തന്നെ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ദൈവവചനത്തിന് വിരുദ്ധമായത് പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കും അവരൊക്കെ നല്ല അനുകരണക്കാരായിരിക്കും വലിയ സുവിശേഷകരായി വലിയ ദൈവ ശുശ്രൂഷകരായി ഒക്കെ അഭിനയിക്കുന്നവരായിരിക്കും അവർക്ക് ഭക്തിയുടെ വേഷം ഉണ്ടായിരിക്കും എന്നാൽ അവരുടെ ജീവിതത്തെ നോക്കിയാൽ നിനക്കറിയാം അവര് സുഖഭോഗങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് സ്വയത്തെ സ്നേഹിക്കുന്നവരാണ് പണത്തെ സ്നേഹിക്കുന്നവരാണ് അവർ ഈ ഭക്തിയുടെ വേഷം മാത്രം കാട്ടുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക എന്ന് അബ്ബൂസ്വലായ പൗലോത്സവം ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അന്ന് പറയുമ്പോൾ രണ്ടായിരം വർഷത്തിന് മുമ്പ് പറയുമ്പോൾ ഇതെത്രമാത്രം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇന്ന് എത്രയധികം യാഥാർത്ഥ്യമാണ് കാരണം പിശാജാണ് ഏറ്റവും വലിയ ഇമിറ്റേറ്റർ ദൈവമക്കള് ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരെ പോലെ അനുകരിച്ചുകൊണ്ട് ദൈവശക്തി ഇല്ലാതെ ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ അവന് എഴുന്നേൽപ്പിക്കും അങ്ങനെയുള്ളവരെ കൊണ്ട് ദൈവസഭ നശിപ്പിക്കുവാനായിട്ട് അവന് ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവര് എന്താണ് ചെയ്യുന്നതെന്നാണ് അടുത്ത വാക്യം പറയുന്നത് ഏഴാമത്തെ വാക്യം നോക്കിയാല് നമുക്ക് കാണാം ഇപ്രകാരമുള്ള ദുരുപദേശക്കാർ ചെയ്യുന്നത് എന്താണ് അവര് വീടുകളിൽ ആറാമത്തെ വാക്യം വീടുകളിൽ നൂണ് കടക്കും ആ ഇംഗ്ലീഷ് വേദോസ്തത്തില് ആ വാക്യം പറയുന്നത് ദേ ആർ ദ കൈൻഡ് ഹു വേർ ദർ വേ ഇൻ ടു ഹോംസ് ആൻഡ് ഗെയിൻ കൺട്രോൾ ഓവർ വീക്ക് വിൽഡ് വിമൻ they are the kind who worm their way into homes വീടുകളിൽ എങ്ങനാ കടക്കുന്നേ പരസ്യമായിട്ട് കടക്കുക അല്ല അവര് നൂണ് കടക്കും ഒരു വലിയ അഭ്യാസം പഠിച്ചവരാണ് അവര് വീടുകളിൽ കടന്നു കൂടാൻ പല ഭവനങ്ങളെയും ഒരിടവകയുണ്ട് ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയിലെ കുറെ പേരെ അവർ പിടിക്കും എങ്ങനാ പിടിക്കുന്നേ ആ വീട്ടിലെ സ്ത്രീകളെ പിടിക്കും അല്ലേ വീക്ക് വിൽഡ് വുമൺ ഇവിടെ പറയുന്നത് ആ പൗലോസ് ഉപയോഗിക്കുന്ന സ്ത്രീകളെ മൊത്തം അടച്ച് ആക്ഷേപിക്കുന്നു എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നാം എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ കഴിയാത്ത പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മൊത്തം അങ്ങനെയാണ് നല്ല പൗലോസ് പറയുന്നത് പൗലോസ് ഇവിടെ പറയുന്ന അതിൻ്റെ മേളി പറയുന്നുണ്ട് ഒരു പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും തീരുന്ന സ്ത്രീകളാണ് സോ ദർ ലോഡഡ് വിത്ത് ലെസ്റ്റ് ജഡമോഹങ്ങൾ ധാരാളമുള്ള സ്ത്രീകളാണ് മാത്രവുമല്ല ഇവിടെ പറയുന്നത് ആൻഡ് ദേ ആർ ബൈ ഓൾ ഓൾസ് ഓഫ് ഹീബിൾ ഡിസൈസ് എല്ലാത്തരം ദുഷ്ടമോഹങ്ങളും ഉള്ള സ്ത്രീകളാണ് അപ്പൊ പാപത്തെ വിട്ടുകളയുവാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് ഒത്തിരി ലെസ്റ്റ് എന്താ ജഡമോഹങ്ങളും അതുപോലെയുള്ള ഓൾ കൈൻഡ് ഓഫ് ഹീബിൾ ഡിസൈസ് എല്ലാത്തരം ദുഷ്ട ആഗ്രഹങ്ങളും ഉള്ളവരാണ് അങ്ങനെയുള്ളവരുടെ ഉള്ളിലേക്ക് വാചനം ചെല്ലത്തില്ല അങ്ങനെയുള്ളവരാണ് എപ്പോഴും പഠിക്കും വന്ന് കൂട്ടായ്മയ്ക്കൊക്കെ ഇരിക്കും യോഗത്തിന് ഇരിക്കും പക്ഷേ ഹൃദയത്തിൽ മുഴുവൻ എന്താ പാപവും അവരുടെ ദുഷ്ടമോഹങ്ങളുമാണ് പാപം ചെയ്യുവാനുള്ള ആഗ്രഹങ്ങളുമാണ് അത് ഉള്ള സ്ഥലത്ത് ഒരിക്കലും ദൈവജനം കയറി ചെല്ലത്തി അതുകൊണ്ടാണ് എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അത് എല്ലാ സ്ത്രീകളെ കുറിച്ചുമല്ല പത്രോസിന്റെ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളെ വായിച്ചാൽ ഒന്ന് പത്ത് റോസ് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ആ രക്ഷയ്ക്കായി വളരുവാൻ പചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ അപ്പൊ വചനം മായമില്ലാത്ത പാൽ കുടിക്കണേൽ ആദ്യം ഇതൊക്കെ ചെയ്യണം ആദ്യം പറഞ്ഞ് സകല ദുഷ്ടതയും നീക്കി കളയണം എല്ലാ ചതിവും നീക്കിക്കളയണം വ്യാജഭാവവും നീക്കിക്കളയണം അസൂയ നീക്കി കളയണം എല്ലാ നുണയും നീക്കിക്കളയണം ഇതിന്റെ ഇടയ്ക്കോട്ട് വചനം ചെന്നാൽ വചനം അവിടെ വിള മുളയ്ക്കത്തില്ല അപ്പോ ആദ്യം ദുഷ്ടതയും ചതിവും അസൂയയും ഒക്കെ നീക്കണം ഇവിടെ ഈ സ്ത്രീകൾ എപ്പോഴും പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കുക കാരണം എന്താ അവരുടെ ഉള്ളിൽ ആർ ലോഡ് വിത്ത് സിൻസ് അവര് പാപത്തിന്റെ വലിയ ലോഡ് അവർ ചുമക്കുക വലിയ ഭാരം അവര് ചുമക്കുക പാപങ്ങളെ ഒന്നും അവർ വിട്ടുകളയുന്നില്ല ആർ കൺട്രോൾഡ് ബൈ ഓൾ ഈ വിൽ ഡിസൈസ് എല്ലാ ദുഷ്ട ചിന്തയും അവരുടെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് എത്ര പഠിച്ചാലും ഒരു ഗുണം വരത്തില്ല എപ്പോഴും പഠിക്കുക കൂട്ടായ്മയ്ക്ക് പോവും യോഗത്തിന് വരും എല്ലാം ചെയ്യും വലിയ ആരാധനയും ഒക്കെ ഉണ്ടാകും ഒന്നും മുടങ്ങാതെ ചെയ്യും എല്ലാത്തിനും ഓടി നടക്കും എല്ലാത്തിനും മുമ്പിലുണ്ട് പക്ഷെ ഈ ദുഷ്ടതയൊന്നും വിട്ടിട്ടില്ല ദുഷ്ടമോഹങ്ങളും വിട്ടിട്ടില്ല അതുകൊണ്ട് എത്ര പഠിച്ചാലും എത്ര കേട്ടാലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത അങ്ങനെയുള്ളവരെ ആണ് ഈ ദുരുപദേഷ്ടാക്കന്മാർ ആദ്യം കൈക്കലാക്കുക വീടുകളിൽ നൂണ് കടക്കുക എന്നാ പറയുന്നത് നമ്മൾ പറയുന്നത് അല്ലെ പുറയിൽ കൂടെ ഉള്ളവ അതിലൂടെ കയറും അടുക്കളയിൽ കൂടെ ആണ് അകത്ത് കയറുന്നത് സ്ത്രീകളെ സ്വാധീനമാക്കി പിന്നെ ആ ഭവനത്തെ കൈക്കലാക്കും അങ്ങനെയാണ് ഒരു സഭയെ ഇല്ലാതാക്കുന്നത് എഫ് എസ് ഒസിലെ സഭ ഇല്ലാതാക്കണമെങ്കിൽ അവിടുത്തെ കുറെ സ്ത്രീകളെ അങ്ങ് പിടിക്കും പിടിച്ചിട്ട് ആ ഭവനങ്ങളെ കൈവശമാക്കും അങ്ങനെയാണ് പറയുന്നത് അത് ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ഒരു പ്രത്യേകതയാണ് ഇത് ഇന്നത്തെ കാലത്തിൻ്റെയും പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇന്ന് ഇപ്രപ്രകാരമുള്ള ധാരാളം സുവിശേഷകരെ അല്ലെങ്കിൽ പ്രവചനക്കാരെ അതുപോലെയുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും വീടുകളിൽ പുഴുക്കൾ അരിച്ചു കയറുന്നത് പോലെ കയറുന്ന ഈ കാലത്ത് ഇതിനോട് സമാനമായ അനേകം സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ പുഴു എപ്പോഴായി തിന്നുകളയുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഒരു ചെടിയെ പുഴു തിന്നുന്നത് എപ്പോഴാണെന്ന് അതിന്റെ ഇലയെല്ലാം പോയി കഴിയുമ്പോഴാണ് ആ ചെടി നശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതുപോലെ ഭവനങ്ങളെ കീഴടക്കുന്ന ദുരുപദേഷ്ടാക്കന് അവർക്ക നമുക്കറിയാം സർപ്പം ആദ്യം ചതിച്ചത് ആരെയാണ് ഹവായെ ഹോസലസ് ഹോസന എഴുതുമ്പം തന്നെ പറയുന്നുണ്ട് ഹവ ആദ്യം ലംഘനത്തിൽ അകപ്പെട്ടു പിന്നെ ആദാം ലംഘനത്തിലാവും സ്ത്രീകളുടെ സ്ത്രീകളെ വഞ്ചിക്കുവാൻ കൊള്ളേ കുറച്ചുകൂടെ എളുപ്പമായിട്ടായിരിക്കാം ഇവിടെ എല്ലാ സ്ത്രീകളെ കുറിച്ചും അല്ലേ അങ്ങനെ പറയുന്നത് വീക്ക് വിൽ മനോബലമില്ലാത്ത സ്ത്രീകൾ കാര്യം അവർക്ക് പാപത്തെ വിട്ടുകളയാൻ താല്പര്യം ഇല്ല ലോകത്തിന്റെ മോഹങ്ങളെ ജടീയ മോഹങ്ങളെ ആഡംബരത്തെ പണത്തെ അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്ന ആർപ്പാടത്തെ ഒന്നും വിട്ടുകള താല്പര്യം ഇല്ല അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രസംഗങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഇക്കാലം തൊണ്ട് അവരെ വീടുകളിക്കേറ്റും കുഴിവു തിന്നുന്ന പോലെ അവർ ഈ ഇലകളെല്ലാം തിന്നുന്നത് പോലെ ഈ ഭവനങ്ങളെ തിന്നുകളയും എത്രയോ ഭവനങ്ങള് നശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് പറയുകയാണ് എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ കഴിയാത്ത പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾ സ്വാധീനരായിരിക്കുന്ന പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഇതുപോലെയുള്ള ദുരുപദേഷ്ടാക്കന്മാരാണ് എന്ന് തീമത്യോസിനെ അപ്പോസ്സൽ പൗലോസ് ഓർമ്മിപ്പിക്കുക സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്ന ഭക്തിയുടെ വേഷമൊക്കെ കാണിക്കും അപ്പോഴത്തേക്ക് വലിയ ദിവ്യം കടന്നു വരുന്നത് പോലെ അവരെ സ്വീകരിക്കും പിന്നെന്താണ് സംഭവം അവർക്ക് ദൈവ ശക്തി ഇല്ല എന്നാൽ അവർ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കും എന്നിട്ട് പറയുകയാണ് പിന്നെ രണ്ടു പേരുടെ പേരവിടെ പറയുന്നു എട്ടാമത്തെ വാക്യം എന്നേസും എംബ്രേസും മോശയോടെ എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോടെ മറുത്ത് നിൽക്കുന്നു ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്ര അപ്പൊ ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇവരെ എൻ എസും എംബ്രേസിനോടുമാണ് ഇവരെ ഉപമിച്ചിരിക്കുന്നത് എൻ എസും എംബ്രേസും എന്ന് പറയുന്നത് മോശിയോട് എതിർത്ത് നിന്നവരാണ് മോശയോടും അഹരോനോടും എതിർത്ത് നിന്നവർ നമുക്കറിയാം ഇസ്രായേൽ മക്കളെ പിടിവിക്കുവാനായിട്ട് ദൈവം മോശെ മിസ്രൈമിലേക്ക് അയച്ചു മോശ മിസ്രൈമിൽ ചെന്നു പറവനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഏഴാം അധ്യായത്തിന്റെ ആ അവിടെ അഹ്രോന്റെ വടി അവിടെ ഇട്ടു വടി സർപ്പമായിട്ട് തീർന്നു പിന്നെ അതിന്റെ വാലിൽ പിടിച്ചപ്പോൾ അത് വീണ്ടും പടിയായിട്ട് തീർന്നു ഇതേ കാര്യം തന്നെ മിസ്രൈമ്യ മന്ത്രവാദികളും ചെയ്തു ഉറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിന്റെ അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിച്ചാൽ അവിടെ വെള്ളം രക്തമാകുന്നതായിട്ട് നമുക്ക് കാണാൻ ഉറപ്പാട് പുസ്തകം ഏഴിൻ്റെ ഇരുപത്തിരണ്ട് മിസ്രൈമിയ മന്ത്രവാദികളും ആ തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു ഇതുപോലെയാണ് എല്ലായിടത്തും രക്തം അല്ലെ നദികളിലും ഒക്കെ രക്തം ഇസ്ലൈമിയും മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അത് കണ്ടുകൊണ്ട് ഭരവാന്റെ ഹൃദയം അങ്ങ് കഠിനപ്പെട്ടു ഇനി എട്ടാം അദ്ധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ പിന്നെ രണ്ടാമത്തെ ആ ബാധ എന്ന് പറയുന്ന തവളയാണ് എട്ടിന്റെ ആറും ഏഴും അങ്ങനെ അഹ്ലെ വെള്ളങ്ങളുടെ മേൽ കൈ നീട്ടി മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു ആ മിസ്രൈൻ ദേശത്ത് തവള കയറു മാറാ അപ്പോ മോശം ചെയ്ത രണ്ടാമത്തെ അത്ഭുതവും അവര് ചെയ്യുന്നു രക്തം വെള്ളം ആദ്യം സർപ്പം എന്താ വടിയെ സർപ്പമാക്കുന്ന അത് പിന്നീട് ജലാശയങ്ങളിൽ വെള്ളം രക്തമാക്കുന്നു പിന്നീട് തവള കയറുന്നു അതും ചെയ്യുന്നു എന്നാല് എട്ടാമധ്യായത്തിന്റെ പതിനാറും പത്തൊമ്പതും വാക്യങ്ങളിൽ മൂന്നാമത്തെ ബാധയായി പേനെ കുറിച്ച് അവിടെ പറയുന്നു ആ അപ്പോൾ മോശ യഹോവ മോശയോട് പറഞ്ഞു നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കാ എന്ന് അഹ്വനോട് പറക എന്ന് പറഞ്ഞു അത് മിശ്രത്തെല്ലാടും പേനായി തീരുമെന്ന് കല്പിച്ചു അവർ അങ്ങനെ ചെയ്തു അഹ്വൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു ആ പിന്നെ ആ ും നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുളവാക്കുവാനും അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ല താനും അവിടെ വെച്ചാണ് അപ്പൊ ആദ്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇസ്രൈമിയ മന്ത്രവാദികൾക്കും കഴിഞ്ഞു ഈ മന്ത്രവാദികളുടെ പേരാണ് എന്നേസും എംബ്രൈസും അവർ മോശയോട് എതിർത്തു നിന്ന് നിങ്ങൾ കാണിക്കുന്നൊക്കെ ഞങ്ങൾക്കും കാണിക്കാൻ അറിയാം നിങ്ങൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യും നിങ്ങളുടെ ദൈവത്തിന് മാത്രമേ ശക്തിയുള്ളൂ ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കാണും ഇത് ട്രഡീഷൻ എന്താ പാരമ്പര്യത്തിൽ മിസ്രൈമിയ മിസ്രൈമിലെ അത്ഭുതങ്ങളെ കുറിച്ചുള്ള ആ ചരിത്രത്തിൽ അത് അറിയാനായിട്ട് ആ എൻ എസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്ന് മിസ്രൈമിയ മന്ത്രവാദികളാണ് അവരും അതുപോലെ ചെയ്തു പക്ഷെ മൂന്നാമത്തെ അത്ഭുതം വന്നപ്പോഴത്തേക്കും പേനിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും അവർക്ക് പിന്നെ കഴിഞ്ഞില്ല അപ്പോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന അവർ അധികം മുഴുക്കുകയില്ല ഈ ദുരുപദേശക്കാരും ഭക്തിയുടെ വേഷമൊക്കെ ധരിച്ചു വന്ന് കുറെ അത്ഭുതങ്ങൾ കാണിക്കും ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ഒക്കെ വിളിച്ച് അവരുടെ സ്റ്റേജിലൊക്കെ ഇരുത്തി അവരെ ഒരു ഹല്ലലിയായ സ്വോത്രമൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരെ അവരങ്ങ് എന്തോ മനസ്സാന്തരപ്പെട്ടു എന്നുള്ള പോലെ അവരെയൊക്കെ അവതരിപ്പിക്കും അങ്ങനെയൊക്കെ ഉള്ളവരെ അവരും ചിലപ്പോ ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചെന്ന് വരും ചില രോഗ സൗഖ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളതുപോലെ ഒക്കെ വരുത്തി തീർക്കും പക്ഷെ ആദ്യം മുഴുക്കത്തിൽ അധികം മുന്നോട്ട് പോകത്തില്ല കുറച്ചൊക്കെ കാണിക്കും കാര്യം മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഈ ദുരുപദേശക്കാർക്ക് ഈ എന്താ ഫോൾസ് വ്യാജ ആത്മാവ് കൊണ്ട് പ്രവചിക്കുകയും വ്യാജ ആത്മാവ് കൊണ്ട് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവർക്കും കുറച്ചൊക്കെ എന്തേലുമൊക്കെ കാണിക്കാൻ കഴിയും അവരുടെ പൈശാചിക ശക്തി കൊണ്ട് അതൊക്കെ കാണിക്കും എന്നാൽ അധികം മുഴുക്കത്തിൽ അതാണ് ഇവിടെ പറയുന്നത് എൻഎസും മോശയോടെ എതിർത്തുന്നത് പോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്ന ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്ത ഒരു ബി ക്ലിയർ ടു എവറി വൺ അവരുടെ എന്നിട്ട് പറയുന്നുണ്ട് പറഞ്ഞു മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും എൻ എസ് എംബ്രേസിന്റെ ബുദ്ധികേടെ പേനിന്റെ കാര്യം വന്നപ്പോ മൂന്നാമത്തെ അത്ഭുതം വന്നപ്പോഴത്തേക്ക് അവരെ കൊണ്ട് ഒന്നും കഴിയലെന്നുള്ളത് വെളിപ്പെട്ടു അതുപോലെ ഈ ദുരുപദേശക്കാരും കുറെ ഒക്കെ അവർ കാണിച്ചു കൂട്ടും പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിടിപെടും അവരെ വെളിപ്പെടും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അനേകർ അനേക ടി വി പ്രീച്ചേഴ്സ് അനേക വലിയ മെഗാ പ്രീച്ചേഴ്സ് വലിയ കൺവെൻഷനുകളൊക്കെ നടത്തിയവർ വഴിതെറ്റിപ്പോയവർ പാപത്തിൽ വീണ് പോയവർ ഒന്നും പേരുകൾ പറയുവാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് പേരുകൾ ഞാൻ പറയുന്നില്ല നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഇത് കാണുവാനായിട്ട് കഴിയും സത്യവിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാതെ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച് സാത്താൻ വരുന്നത് പോലെ കള്ളയപ്പൂസ്തോലന്മാർ കപടവേഷക്കാർ ഭക്തിയുടെ വേഷം ധരിക്കുന്ന വേഷധാരികളായിട്ടുള്ള ജാല എന്നാണ് ആ സൈമൺ സാർ അവരെ കുറിച്ച് പറയുന്നത് ഭക്തിയും നൽ ഭക്തി കേടും ചേർത്തിടക്കി തരം പോലെ അല്ലേ ജാല സുവിശേഷകരെ കൊണ്ടുവാ കൊണ്ടുവാ എന്ന് സൈമൺ സാർ ഒരു പാട്ടിലുണ്ട് ഭക്തിയും ഭക്തി കേടും ചേർത്തിണക്കി തരം പോലെ കുറെ ഫിലോസഫിയും കുറെ നല്ല ഉപദേശങ്ങളും മനുഷ്യന് കേൾക്കാൻ രസമുള്ള കാര്യങ്ങളും കുറെ നുറുങ്ങ് കഥകളും കുറെ കള്ളക്കഥകളും ഒക്കെ പറഞ്ഞ് മനുഷ്യരുടെ ചെവിക്ക് ഇമ്പകരമായത് പ്രസംഗിച്ചുകൊണ്ട് മനുഷ്യരെ ആകർഷിച്ചുകൊണ്ട് എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കാത്ത സ്ത്രീകളെ സ്വാധീനമാക്കി ഭവനങ്ങളിൽ കടന്ന് പുഴു അരിക്കുന്നത് പോലെ പുഴു നുഴഞ്ഞു കയറുന്നത് പോലെ ഭവനങ്ങളിൽ കയറി സഭകളെ നശിപ്പിക്കുന്ന ആളുകൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കും അവർ സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും അവർക്ക് ഭക്തിയുടെ വേഷം കപട വേഷം ഉണ്ടായിരിക്കും മൂന്നവർ ദൈവശക്തിയെ ത്യജിക്കുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഇല്ലാത്തവരായിരിക്കും അവർ അതിനെ ത്യജിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചുകൊള്ളു അവർ ദുർബുദ്ധികളാണ് എന്ന് പറയുന്നു അവർ എൻ എ സു എംബ്രേസും ഇസ്രൈമിയ മന്ത്രവാദികളായ എൻ സു എംബ്രേസും മോശോട് എതിർത്ത് നിന്നതുപോലെ ഇവരും എതിർത്ത് നിൽക്കുന്നു എന്നാൽ അവർ അധികം മുന്നോട്ട് പോകത്തില്ല അധികം മുഴുക്കത്തില്ല അവർക്ക് എപ്പോഴും വഞ്ചിക്കുവാൻ കഴിയുകയില്ല അവരുടെ ബുദ്ധി കേടും വെളിപ്പെടും എന്ന് തീമത്യോസിനോട് പറയുക അബോസെ പൗലോസ് തീമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖന മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്തിന്റെ വലിയ ദുർഘട സമയങ്ങളെ വിവരിച്ച ശേഷം മനുഷ്യന്റെ പൊതു സ്വഭാവം വഷളായി തീരുന്നതിനെ കുറിച്ച് വിവരിച്ച ശേഷം ദുരുപദേശക്കാർ എഴുന്നേൽക്കുമെന്നും അവർ വീടുകളിൽ കടന്ന് സഭകളെ നശിപ്പിക്കുമെന്നും നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്നും പൗലോസ് തീമത്തിയോസിനെ ഓർമ്മീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ള ഒരു കാര്യം ഗലാത്തി ലേഖനത്തിൽ നാം വായിക്കുന്നു ദൈവത്തെ ആർക്കും പരിഹസിക്കാനായിട്ട് കഴിയത്തില്ല ഗലാത്തി ലേഖനം ആറാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം കൂടെ നമുക്ക് നോക്കി നോക്കാം വിലാത്ത ലേഖനം മാറാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ദൈവത്തെ ആർക്കും ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നോബഡി ക്യാൻ മോക്ക് ഗോഡ് ദൈവത്തെ കളിപ്പിക്കാൻ ഏത് വേഷം ധരിച്ചും മനുഷ്യനെ കളിപ്പിക്കാൻ കഴിയും ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തിയും ഭക്തികേടും ചേർത്തിണക്കി മനുഷ്യരെ പാട്ടിലാക്കുവാൻ സഭകളെ നശിപ്പിക്കുവാൻ ഭവനങ്ങളെ നശിപ്പിക്കുവാൻ ഈ ദുരുപദേശക്കാർക്ക് കഴിയും എന്നാൽ ദൈവത്തെ പരിഹസിക്കാനായിട്ട് കഴിയത്തില്ല ജഡത്തിലാണ് അവർ വിതയ്ക്കുന്നത് അവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും അവരധികം മുഴുക്കയില്ല അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വരും എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും പ്രിയമുള്ളവരെ ഈ അന്ത്യകാലത്ത് ദൈവജനത്തോട് ദൈവത്തിന് നൽകുവാനുള്ള വലിയ ദൂത് നമ്മള് വിവേചിക്കുവാനായിട്ട് കഴിയണം ആത്മാവ് ആത്മാവിനെ വിവേചിക്കുന്നു സത്യത്തിന്റെ ആത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവ് ദൈവഭക്തിയുടെ ആത്മാവ് ദുരുപദേശക്കാരെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം ഈ ഇക്കാലത്ത് കഴിയാതെ പോകുന്നത് അത് മെഗാ മെഗാപ്ലീറ്റേഴ്സ് മാത്രമല്ല സത്യവചനത്തെ പ്രസംഗിക്കാത്ത എല്ലാവരും സാരോപദേശങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെ മാറ്റിവെക്കുന്നവരും എല്ലാവരും സഭകളെ നശിപ്പിക്കുന്നവരാണ് അവരെ കുറെ പേരെ കൈക്കലാക്കും കുറച്ചൊക്കെ മുമ്പോട്ട് പോകും കുറെ പേരെ പാട്ടിലാക്കും പക്ഷെ അധികം മുഴുക്കയില്ല നമുക്ക് ഈ അന്ത്യകാലത്ത് യഥാർത്ഥ തിരിച്ചറിവ് പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആ വിവേചന ബുദ്ധിയും വിവേചന ശക്തിയും തരുവാൻ ആത്മാവിൽ വിതയ്ക്കുന്നത് ആരാണ് ജഡത്തിൽ വിതയ്ക്കുന്നത് ആരാണ് സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ആരാണ് ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവശക്തിയെ ത്യജിക്കുന്നവരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും